മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെന്ന്. അദ്ദേഹം സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വളരെ സൂക്ഷിച്ചു തന്നെ താൻ ഇതുവരെ വഹിച്ച സ്ഥാനങ്ങൾ അത് ജനങ്ങൾ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വാധീനം വ്യക്തമാക്കുന്ന തരത്തിലും ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു അല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ കെ വി തോമസിനെ കുറിച്ച് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പല സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും തനിക്കാരും വെള്ളിത്തളികളിൽ കൊണ്ടുവച്ച് തന്നതല്ല, തൻ്റെ അർഹത കൊണ്ടും ജനകീയത കൊണ്ടും കിട്ടിയതാണ്. പലതവണ ജയിച്ചു കയറുന്നത് ഒരു ദോഷമാണോ, പലതവണ തോറ്റു പോകുന്നതല്ലേ ഒരു കുറ്റം, പലതവണ ജയിക്കുന്നത് എങ്ങനെ ഒരു കുറ്റമായി മാറും എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം അതിന് നൽകുന്നത്. ഏതായാലും കെ വി തോമസ് ഒരു കാര്യം വ്യക്തമാക്കുന്നു, താൻ പാർട്ടിയിൽ ഉണ്ടാകും, തനിക്ക് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും ഇപ്പോഴും പാർട്ടിയിൽ തന്നിട്ടില്ല. അതായത് ഇനി പാർലമെൻറ് തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്കോ ഇല്ല എന്ന് പറയുമ്പോഴും തനിക്ക് പാർട്ടി ഭാരവാഹിത്വത്തിൽ ഇനിയും അർഹതയുണ്ട്, തന്നേക്കാൾ പ്രായമുള്ള ആളുകൾ പാർട്ടി ഭാരവാഹിത്വത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു, അങ്ങനെയാകുമ്പോൾ തനിക്കെന്ത് അയോഗ്യതയാണ് അതിലുള്ളത്, അക്കാര്യം വ്യക്തമാക്കണം. പലതവണ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി തന്നെ കാണാൻ വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ തന്നെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നൊരു പരാതി കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് ഉണ്ടാകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സുധാകരൻ്റെ ഭീഷണിക്ക് വഴങ്ങില്ല, ഭീഷണിപ്പെടുത്തിയൊന്നും തന്നെ നിലനിർത്താൻ നോക്കണ്ട, ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന നിലപാട് തന്നെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പുറത്താക്കുമെന്ന സുധാകരൻ്റെ ഭീഷണി അദ്ദേഹം പുച്ഛിച്ച് തള്ളുന്നുണ്ട്. അതായത് AICC അംഗമായ തന്നെ ഒരു KPCC പ്രസിഡന്റിന് പുറത്താക്കാൻ പറ്റില്ല, താൻ KPCCയുടെ ഭാഗമല്ല AICCയുടെ അംഗമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ കൂടി AICC നേതൃത്വത്തിൽ നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ AICC നേതൃത്വത്തെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും പാർട്ടി ഇനി നടപടിയെടുത്താലും ഇല്ലെങ്കിലും നടപടിയെടുക്കുന്ന കാര്യമൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ, എന്നാലും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസിനകത്ത് ഒരു കോൺഗ്രസിൻ്റെ മെമ്പറായി ഉണ്ടാകും, തന്നെ പലരും അവഹേളിക്കാൻ ശ്രമിച്ചു, സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നു, ആ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കെല്ലാം പിറകിൽ ചില നേതാക്കന്മാരുണ്ട്, തന്നെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് താനൊരു മത്സ്യപ്രവർത്തക കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, ആ പേരിൽ പോലും തന്നെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ് ചിലർ, അതിന് പിന്നിലെല്ലാം ചില നേതാക്കന്മാരുണ്ട്. ഇത്തരത്തിൽ തനിക്ക് നേരിടുന്ന അവഹേളനങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ട രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടുമാണ് ഈ സെമിനാറിൽ പങ്കെടുക്കും എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം അറിയിക്കുന്നത്. അതിന് കെ സുധാകരൻ്റെ വിലക്കും തിട്ടൂരവും ഒന്നും തനിക്കൊരു പ്രശ്നമല്ല, ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷേ അദ്ദേഹം നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ CPMലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരു പാർട്ടിയിലേക്കും ഇല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി, കോൺഗ്രസ്സുകാരനായി, മാനസികമായും ശാരീരികമായും ഒക്കെ കോൺഗ്രസ്സുകാരനായി തുടരും എന്നൊരു മറുപടി നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ അഭയം വെച്ചു നീട്ടുന്ന CPMൻ്റെ ഈ നിലപാടിനോട് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഇനി വരാൻ പോകുന്നത് ഒന്നുകിൽ ഈ അച്ചടക്ക നടപടി കെ സുധാകരൻ എടുക്കുകയാണെങ്കിൽ, ആ അച്ചടക്ക നടപടിയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാകുമ്പോൾ രാഷ്ട്രീയ അഭയം വെച്ചു നീട്ടുന്ന CPM അല്ലെങ്കിൽ CPM വെച്ചു നീട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരുമോ എന്നുകൂടിയാണ് അറിയേണ്ടത്. ഒന്ന്, KPCC എന്ത് നിലപാട് സ്വീകരിക്കും, അദ്ദേഹത്തെ പുറത്താക്കുമോ നടപടിയെടുക്കുമോ. രണ്ട്, അങ്ങനെ പുറത്താക്കപ്പെട്ടാൽ CPM വെച്ച് നീട്ടുന്ന ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് മുന്നിൽ ഈ KV തോമസ് വഴങ്ങുമോ എന്നുള്ളതാണ്. ഏതായാലും തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ സെമിനാറിൽ പങ്കെടുത്ത് കോൺഗ്രസിന് പുറത്തേക്കാണെങ്കിൽ തൃക്കാക്കരയെ സ്ഥാനാർത്ഥിയാകും, LDFനെ സ്ഥാനാർത്ഥിയാകും എന്ന രീതിയിൽ പ്രചരണമുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം ഖണ്ഡിക്കുന്നു, ഇനി പാർലമെൻറ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുകയാണ്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബി ദിലീപ് കുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ KV തോമസ് മുന്നോട്ട് വെക്കുന്ന ഈ നിലപാട്, ഇത് ഒരു കോൺഗ്രസ് ഇതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിന് ഒരു ഏകസ്വരമായിരിക്കുമോ ഉണ്ടാവുക, അതെയോ KV തോമസ് ഇത്തരം ഒരു നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ ആ നിലപാട് ആശയപരമായി ശരിയല്ലേ എന്ന തരത്തിലുള്ള ഭിന്ന സ്വരങ്ങൾ കൂടി കോൺഗ്രസിൽ ഉയരാനുള്ള സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് അദ്ദേഹം ഈ നിലപാട് പറഞ്ഞുകൊണ്ട് കണ്ണൂരിലേക്ക് പോകുമ്പോൾ? ഉന്മേഷ്, ഇക്കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു ഭിന്നതയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം സംസ്ഥാനത്ത് CPM ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യ ശത്രു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് CPM പ്രവർത്തകരിൽ നിന്നാണ്
കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടുതൽ പീഡനം നേരിടേണ്ടി വരുന്നത് എന്ന കാര്യം തന്നെയാണ് ഇതിനകം തന്നെ പല കോൺഗ്രസ് നേതാക്കളും പരസ്യമായി തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരമൊരു പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ സെമിനാറുകളിലോ അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടാണ് KPCC നേതൃത്വമടക്കം നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ കുറച്ചുകൂടി കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന നിലപാടുകാരാണ് ശശി തരൂരും KV തോമസും ഒക്കെ. അവർ പക്ഷേ കോൺഗ്രസിൽ വളരെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ KV തോമസിന് അനുകൂലമായ നിലയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇനി ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ പരിമിതമാണ്. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. CPMനെ സംബന്ധിച്ച് ഒരുപക്ഷേ KV തോമസിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കാവുന്ന നിലയിലേക്കൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നേക്കാം. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ മുൻകൂട്ടി അങ്ങനെ പറയുക എന്നത് സാധ്യമല്ല. പക്ഷേ രാഷ്ട്രീയപരമായി ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാളെ എന്തായിരിക്കും എന്നതും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ കോൺഗ്രസുകാരനായി താൻ തുടരുന്നു എന്ന് KV തോമസ് പറയുമ്പോഴും KV തോമസിൻ്റെ ഉള്ളിലിപ്പ് തന്നെ വേണമെങ്കിൽ താനായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകില്ല, തന്നെ വേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ പുറത്താക്കിക്കോട്ടെ എന്ന നിലയിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് KV തോമസ് ഇപ്പോൾ CPMന്റെ പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുക്കാനായി കണ്ണൂരിലേക്ക് പോകുന്നതും. ശരി, ബി ദിലീപ് കുമാർ, നമുക്ക് ഈ വാർത്തയിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരാം. ജന്മം കൊണ്ട് കോൺഗ്രസ്സുകാരനാണെന്നും പാർട്ടി അച്ചടക്കം എന്നും പാലിച്ചയാളാണെന്നും പറയുന്ന KV തോമസ് പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്നു. എന്നാൽ കൈവിട്ട് CPIMലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോഴും മറുപടി സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.